തിക്കുറിശി ഫൗണ്ടേഷന്റെ ദൃശ്യമാധ്യമ സാഹിത്യ പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള അവാർഡ് ജീവൻ ടിവി ന്യൂസ് എഡിറ്റർ സുബിത സുകുമാർ ഏറ്റുവാങ്ങി. മികച്ച വനിതാ ന്യൂസ് റീഡർക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് സുബിത സുകുമാർ, ജീവൻ ടിവി. വാർത്താധിഷ്ഠിത പരിപാടിയായ നാളത്തെ വാർത്തയുടെ അവതാരകയും പ്രൊഡ്യൂസറുമാണ് സുബിത സുകുമാർ. മികച്ച വനിതാ ന്യൂസ് റീഡർക്കുള്ള പുരസ്കാരമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. ജീവൻ ടിവി സംപ്രേഷണം ചെയ്ത മാരാമൺ മണൽപ്പരപ്പിലൂടെ എന്ന പരിപാടി അവതരിപ്പിച്ച സജൻ വേളൂർ മികച്ച ഡോക്യു ഫീച്ചറിനുള്ള അവാർഡ് ഏറ്റുവാങ്ങി. വിജയ് ടി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ കെ ജയകുമാറാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ദൃശ്യ മാധ്യമ സാഹിത്യ മേഖലകളിലെ പ്രമുഖർ അവാർഡുകൾ സ്വീകരിച്ചു. മലയാള സിനിമയിൽ തിക്കുറിശിക്ക് സമാനമായി മറ്റൊരാളില്ലെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് ജയകുമാർ പറഞ്ഞു. മലയാള ചലച്ചിത്ര രംഗത്ത് തിക്കുറിശിക്ക് സമാനമായി മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന് മാത്രവുമല്ല, തിക്കുറിശി മലയാള സിനിമയുടെ ആദ്യകാലത്ത് ചെയ്ത സേവനങ്ങൾ ഒരുപക്ഷെ ഇന്ന് മലയാള സിനിമ വിശ്വവ്യാപകമായി പ്രകീർത്തിക്കപ്പെടുമ്പോൾ അതിൻ്റെ സാങ്കേതിക മികവ് കൊണ്ടും അതിൻ്റെ പ്രമേയ വൈവിധ്യം കൊണ്ടും എല്ലാം പുതിയ പുതിയ പാതയിലൂടെ മുന്നേറുമ്പോൾ ഒരു കാലത്ത് പരിമിതമായിട്ടുള്ള വിഭവശേഷി കൊണ്ടും വളരെ സാങ്കേതികമായ പരിമിതികൾക്കുള്ളിലുമൊക്കെ വൈവിധ്യപൂർണമായിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ച് ഇവിടെ മലയാള സിനിമയ്ക്ക് ഒരു മേൽവിലാസമുണ്ടാക്കി കൊടുത്തത് മറ്റാരെക്കാളും ഒരുപക്ഷെ തിക്കുറിശിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിക്കുറിശി ഫൗണ്ടേഷൻ ചെയർമാനും കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റുമായ ബേബി മാത്യു സോമന്തരം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രതിഭാധനരായ വ്യക്തികൾക്ക് അഭിമാനിക്കാവുന്ന അവാർഡാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ സംഘടന കൊടുക്കുന്ന ഈ അവാർഡ് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു അവാർഡാണ്. അതിന് രാജനോട് മാധ്യമ രംഗത്ത് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കേരള ടെലിവിഷൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ടെലിവിഷൻകാർക്കാണ് ഇന്ന് ഒത്തിരി അവാർഡുകൾ കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി നന്ദിയും കൂടി ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശതാഭിഷിക്തനായ ആർ രാമചന്ദ്രൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. പന്നൻ രവീന്ദ്രൻ, ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബി മോഹനചന്ദ്രൻ നായർ, സെക്രട്ടറി രാജൻ വി പൊഴിയൂർ, സുരേന്ദ്രൻ കുര്യാത്തി, പ്രസ് ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സരദാറാം തുടങ്ങിയവരും സംസാരിച്ചു. ജീവ ന്യൂസ്, തിരുവനന്തപുരം.